Hi dears, assalamu alaikum, namaskaram, welcome back to Dilus Wonderland. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ സദ്യക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള മോരുകറിയാണ്. ഇവിടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പപ്പായയാണ്. ഇതിൻ്റെ കറുവത്തങ്കായ കറുമൂസാമൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. പപ്പായ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇത് വലിയൊരു പപ്പായയാണ്. ഇത് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് എടുക്കണം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ട് 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളിയും, പിന്നെ വേണ്ടത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 നെല്ലിക്കേണ്ട വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുക്കണം. പിന്നെ കറിവേപ്പില, ചെറിയ ജീരകം, ഏകദേശം 2 കപ്പോളം തേങ്ങ വേണം. പിന്നെ ഇവിടെ എടുക്കുന്നത് തൈരാണ്. തൈര് അല്ലെങ്കിൽ മോര് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒരു കുക്കറിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് നെടുകെ കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ആ കഷ്ണത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഏകദേശം 2 വിസിലൊക്കെ ആകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. ഇതൊന്ന് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് അരച്ചെടുക്കാം. 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചേർത്ത് ഇതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കാം. കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളിയൊന്ന് അരിച്ചൊഴിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒഴിക്കുന്ന തൈരിന് നല്ല പുളി ഉണ്ടെങ്കിൽ ഈ പുളി ചേർക്കണ്ട. പുളി കുറവാണെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടെ അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 3-4 മിനിറ്റ് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കട്ടയൊന്നും ഇല്ലാതെ കിട്ടും. തൈരല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന മോരാണെങ്കിലും ഉപയോഗിക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് കടുക് വറുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഉലുവ. കടുകും ഉലുവയൊക്കെ എണ്ണയിൽ കിടന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് 1-2-3 എണ്ണം പൊട്ടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രഷായിട്ടുള്ള കറിവേപ്പില. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ മണമെല്ലാം നന്നായിട്ട് കറിയിലേക്ക് പിടിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിന്നും വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.